നമസ്കാരം. സ്പോട്ട് കിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 2015 ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഫൈനൽ മത്സരം ഐഎസ്എല്ലിലെ എക്കാലത്തെയും ത്രില്ലിംഗ് ആയിട്ടുള്ള മത്സരങ്ങളിൽ ഒന്നായിരുന്നു. അന്ന് കളത്തിൽ ഏറ്റുമുട്ടിയത് FC ഗോവയും ചെന്നൈയിൻ FCയും തമ്മിലായിരുന്നു. അന്ന് മുതൽ തന്നെ ഇരു ടീമിന്റെ ആരാധകർക്കിടയിലും റൈവലറി നിലവിലുണ്ട്. ഈ വീഡിയോയിലൂടെ FC ഗോവയുടെയും അതുപോലെ തന്നെ ചെന്നൈയിൻ FCയുടെയും ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പ്രകടനങ്ങൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. FC ഗോവയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത് മന്ദാർ റാവോ ദേസായിയാണ്. അദ്ദേഹം FC ഗോവയ്ക്കായി 100 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. FC ഗോവയുടെ ഓൾ ടൈം ടോപ്പ് ഗോൾ സ്കോറർ എന്ന് പറയുന്നത് ഫെറാൻ കൊറോമിനാസ് ആണ്. അദ്ദേഹം FC ഗോവയ്ക്ക് വേണ്ടിയിട്ട് 55 ഗോളുകൾ നേടിയിട്ടുണ്ട്. FC ഗോവയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ കൊടുത്തിട്ടുള്ള താരം ബ്രാൻഡൻ ഫെർണാണ്ടസ് ആണ്. അദ്ദേഹം ഇതുവരെ 18 അസിസ്റ്റുകളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരം ജെറി ലാൽറിൻസ്വാലയാണ്. അദ്ദേഹം ചെന്നൈയിൻ FCയ്ക്കായി 85 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ചെന്നൈയിൻ FCയുടെ ഓൾ ടൈം ടോപ്പ് ഗോൾ സ്കോറർ എന്ന് പറയുന്നത് JJ ലാൽ പെക്ലുവയാണ്. അദ്ദേഹം 25 ഗോളുകളാണ് ചെന്നൈയിൻ FCയ്ക്ക് വേണ്ടിയിട്ട് നേടിയിട്ടുള്ളത്. ചെന്നൈയിൻ FCയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ കൊടുത്തിട്ടുള്ള താരം അനിരുദ്ധ് താപ്പയാണ്. അദ്ദേഹം 11 അസിസ്റ്റുകളാണ് ചെന്നൈയിൻ FCയ്ക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പെർഫോമൻസ് അനാലിസിസിനായി ഇരു ടീമുകളുടെയും ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ലീഗ് ഘട്ടത്തിലുള്ള മത്സരങ്ങൾ മാത്രമാണ് കണക്കിലെടുത്തിട്ടുള്ളത്. FC ഗോവ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ലീഗ് ഘട്ടത്തിൽ ഇതുവരെ 116 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. 116 മത്സരങ്ങളിൽ നിന്ന് 55 മത്സരങ്ങൾ അവർ വിജയിക്കുകയും 30 സമനിലയാകുകയും 31 അവർ തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. FC ഗോവയുടെ വിൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 47.41%. ചെന്നൈയിൻ FCയും ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ലീഗ് ഘട്ടത്തിൽ ഇതുവരെ 116 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. 116 മത്സരങ്ങളിൽ 38 അവർ വിജയിക്കുകയും 36 സമനിലയാകുകയും 42 തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. ചെന്നൈയിൻ FCയുടെ വിൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 32.76%. FC ഗോവ 2019-20 സീസണിലെ ലീഗ് വിന്നേഴ്സ് ഷീൽഡ് വിജയികളാണ്. അതുപോലെ തന്നെ 2019 സൂപ്പർ കപ്പ് വിജയികളും FC ഗോവയാണ്. ചെന്നൈയിൻ FC 2015 അതുപോലെ തന്നെ 2017-18 സീസണിലെയും ഇന്ത്യൻ സൂപ്പർ ലീഗ് ചാമ്പ്യന്മാരാണ്. ഈ കണക്കുകളിൽ നിന്ന് കഴിഞ്ഞുപോയ ISL സീസണുകളിൽ ഏറ്റവും മികച്ച പ്രകടനം ഏത് ടീമാണ് നടത്തിയിട്ടുള്ളതെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള കൂടുതൽ കമ്പാരിസൺ വീഡിയോകളും നിങ്ങൾക്ക് കാണുവാൻ താല്പര്യമുണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ ഫുട്ബോൾ റിലേറ്റഡ് കണ്ടന്റുകൾ നിങ്ങൾ കാണുവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.